ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കിച്ചൺ ടിപ്സ് വീഡിയോ ആണ്. നമുക്ക് അടുക്കളയിൽ ഒരുപാട് ഉപകാരമാവുന്ന കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ മുരിങ്ങക്കായൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പം മുരിങ്ങക്കായൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മുരിങ്ങക്കായ ഒന്ന് പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് അത് കൊള്ളാവുന്ന അത്രയുള്ളൊരു ബോട്ടിലിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ മുരിങ്ങക്കായ പെട്ടെന്നൊന്നും വാടിപ്പോവില്ല. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മുരിങ്ങക്കായ നമുക്ക് ഏറെ നാൾ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമുക്ക് പുളിയൊക്കെ ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ പുളി വാങ്ങി വരുമ്പോൾ നമുക്കത് കവറിൽ നിന്നും മാറ്റി നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റി വെക്കണം. അപ്പം നമുക്ക് ഓരോ കറിക്ക് ആവശ്യമായിട്ട് നമ്മൾ എത്രയാണോ പുളി എടുക്കാറ് ആ ഒരു രൂപത്തിൽ നമുക്ക് ഇതേപോലെ ബോൾസുകളാക്കി എടുക്കാം. അപ്പം ഇതേപോലെ ചില്ലുകുപ്പിയിലാണ് പുളി ഇട്ട് വെക്കേണ്ടത്. നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പികളിലൊന്നും പുളി ഇട്ട് വെക്കാൻ പാടില്ല, അത് നമ്മുടെ ഹെൽത്തിനൊക്കെ ഭയങ്കര കേടാണ്. അപ്പോൾ നമ്മൾ ചില്ലുകുപ്പി നല്ല ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ള ചില്ലുകുപ്പിയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിയുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് പുളി ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ ലെയറിൽ പുളി വെക്കുമ്പോഴും അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പും കൂടിയും വിതറി കൊടുക്കാം. ഇനി നമ്മുടെ മൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മുടെ ഈ ബോട്ടിൽ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിയുടെ എല്ലാ ഭാഗത്തും ഉപ്പ് എത്തിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ പുളി ഇതേപോലെ വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് പുളി കേടുകൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. അതേപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീട്ടിൽ കൊതുക് ഉണ്ടെങ്കിൽ കൊതുക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രമാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം എടുക്കരുത്, ഇത് കുറച്ച് കഴിഞ്ഞാൽ കറുത്ത കളറാവും, അപ്പോൾ പിന്നെ നമുക്ക് യൂസ് ആക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനൊരു ഉപയോഗിക്കാത്ത പാത്രത്തിൽ കുറച്ച് എള്ളെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 3 കർപ്പൂരം കത്തിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ല് കാരണം കൊതുക് കയറി വരുന്നതൊക്കെ കുറയും. അപ്പോൾ നമ്മുടെ റൂമിലും വാതിലിൻ്റെ അടുത്തൊക്കെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ പുക ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ കൊതുക് വരുന്നതൊക്കെ തടയാൻ കഴിയും. ഇങ്ങനെ നമ്മൾ കർപ്പൂരം കത്തിക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് ഉണ്ടാകും. ആ ഒരു സ്മെല്ല് കാരണമാണ് കൊതുക് കയറി വരുന്നതൊക്കെ കുറയുന്നത്. അപ്പോൾ നമ്മുടെ റൂമിലും വീടിനുള്ളിലൊക്കെ ഈ ഒരു സ്മെല്ലാക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം നമുക്കൊരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിലൊക്കെ നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ എവിടെയെങ്കിലുമൊക്കെ തട്ടിയിട്ട് പൊള്ളാറുണ്ട്. അപ്പോൾ അങ്ങനെ പൊള്ളുന്ന സമയത്ത് നമ്മൾ കുറച്ച് വാസ്ലിൻ എടുത്തിട്ട് ആ ഒരു പൊള്ളിയ ഭാഗത്ത് ഇതേപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൊള്ളിയ ആ ഒരു കറുപ്പ് പാടും. അതേപോലെ തന്നെ പൊള്ളിയിട്ട് ഒരു വെള്ളം നിറയുന്ന ആ ഒരു സിറ്റുവേഷനൊന്നും ഉണ്ടാവില്ല. നമ്മൾ പേസ്റ്റൊക്കെ തേക്കുന്നതിനെക്കാട്ടിൽ എത്രയോ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് നമ്മൾ ഈ ഒരു വാസ്ലിന് പുളി ഭാഗത്ത് തേക്കുകയാണെങ്കിൽ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ദോശമാവൊക്കെ പുളി കൂടിക്കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അടുത്തതായിട്ട് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വായൻ്റെ ഇല ഇതേപോലെ എടുത്തിട്ടുണ്ട്. ദോശമാവ് പുളി കൂടി പോകുന്നത് നമ്മൾ ഒരുപാട് സമയം പുറത്ത് വെക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പുളി കൂടി പോയിട്ടുണ്ടെങ്കിൽ
നമുക്ക് ഇതേപോലെ വായൻ്റെ ഇല ഇതേപോലൊന്ന് മടക്കിയിട്ട് നമ്മുടെ ദോശമാവിലേക്ക് ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനൊരു 4-5 പീസ് എടുത്തിട്ട് ഇതേപോലെ ആ ദോശമാവിലൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ദോശമാവിൻ്റെ പുളിയൊക്കെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ ദോശ ചൂടുന്നതിൻ്റെ മുമ്പായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ 20 മിനിറ്റ് നമ്മൾ ഈ ഒരു വായൻ്റെ ഇല ഈ ഒരു ദോശമാവിൽ ഇങ്ങനെ മുക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ദോശമാവൊക്കെ പുളി കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം ഇതൊക്കെ ഒന്ന് മാവൊക്കെ ഒന്ന് വടിച്ചെടുത്തിട്ട് നമുക്കിത് കളഞ്ഞാൽ മതി. അപ്പോൾ ദോശ ചൂടുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദോശമാവിൻ്റെ പുളിയൊക്കെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ ദോശമാവ് പുളിയൊക്കെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നെയിൽ കട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് നഖം കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ആ നഖമൊക്കെ ഒന്ന് തെറിച്ച് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെല്ലോ ടേപ്പ് എടുത്തും കാഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് നമ്മുടെ നെയിൽ കട്ടർ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നഖം കട്ട് ചെയ്യുന്ന സമയത്ത് ആ നഖമൊക്കെ തെറിച്ച് പോകാതെ ഈ ഒരു സെല്ലോ ടേപ്പിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് വന്ന് നിൽക്കും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബീഫൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ കത്തി വെച്ചിട്ടാണല്ലോ കട്ട് ചെയ്തെടുക്കുക. അതിന് പകരമായിട്ട് നമ്മൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ബീഫ് കട്ട് ചെയ്തെടുക്കാനും കഴിയും. അപ്പോൾ നമ്മൾ കത്തിയൊക്കെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ആ ബീഫ് ഇങ്ങനെ ഒഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല എളുപ്പത്തിൽ നമുക്ക് സ്പീഡിൽ തന്നെ നമുക്ക് ബീഫൊക്കെ കട്ട് ചെയ്ത് എടുക്കാൻ കഴിയും. നല്ല എളുപ്പമാണ് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് പാടയായാലും പിന്നെ അതിൻ്റെ സെൻറ്റർ മുറിച്ചെടുക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു കത്രിക ഉപയോഗിച്ചാൽ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് ബീഫൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ബീഫ് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് ചെമ്മീനും വളരെ എളുപ്പത്തിൽ കത്രിക വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ കത്തി ഉപയോഗിക്കുമ്പോൾ അതൊരു കുറച്ച് പണിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ കത്രിക വെച്ചിട്ട് നമ്മൾ അതിൻ്റെ തല കട്ട് ചെയ്യുമ്പോഴും ബാക്കിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കത്തി ഉപയോഗിച്ചിട്ടാണ് ചെമ്മീനൊക്കെ ക്ലീനാക്കി എടുക്കുന്നതെങ്കിൽ ഇനിയൊന്ന് കത്രിക വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.